നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ബോക്സാണ് ഈ കാണുന്നത്. അതായത് 6-inch 2A സറൗണ്ട് ചാനൽസിന്, അതായത് 5.1 ചാനൽ സ്പീക്കേഴ്സായിട്ട് ചെയ്തെടുത്ത ആവറേജ് കോസ്റ്റിൽ കിട്ടുന്ന ബോക്സുകളാണിത്. ഇത് വുഡിൽ ചെയ്താണ്, MDF-ൽ ചെയ്താണ്. ഇത് ബ്ലാക്കിലും ബ്രൗണിലും നമ്മൾ കുറേ മുൻപ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഏതൊക്കെ തരം സ്പീക്കേഴ്സ് വേരിയൻറ്റ്സ് പോകും എന്നുള്ളതും അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എയറോളുള്ള ടൈപ്പ് മറ്റൊരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു 12-15-inch ഇടയിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരിക. അതായത് സ്പീക്കേഴ്സ് 5 ചാനൽ വിത്ത് സെൻറ്റർ ബോക്സ് ഇത് അവിടെ താഴെ കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ടൈപ്പ് സെൻറ്റർ അടക്കം 5 ചാനൽ സ്പീക്കേഴ്സ് നമ്മൾ സിപ്പോ മറ്റേതെങ്കിലും ബ്രാൻഡുകൾ വെച്ച് ചെയ്യും. അപ്പോൾ സിപ്പ് വെച്ച് ചെയ്തതിൻ്റെ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ 12-15-inch ഇടയിൽ റേഞ്ച് വരും. അത് സാധാരണ എല്ലാവർക്കും വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ കോസ്റ്റിൽ ചെയ്തെടുത്ത ചെറിയ സ്പീക്കേഴ്സ് ആണ്. അതായത് 4-inch വിത്ത് ട്വീറ്റർ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു പകുതി പൈസക്കെങ്കിലും ഏകദേശം ചെയ്യാൻ പറ്റും. അതായത് ഈ സ്പീക്കേഴ്സിൽ മാറ്റം വരുത്തുമ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് ഇത്രയും വ്യത്യാസം വരുത്താം. ഈ ടൈപ്പ് ബോക്സ് പറഞ്ഞാൽ 4-inch ഉണ്ടെങ്കിൽ ഒരു വിധം ചെറിയ തോതിലുള്ള ഒരു ഫ്രീക്വൻസി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. മറ്റേത് ഒരുമാതിരി സബ് എന്നുള്ള ഒരു ബേസ് ഫ്രീക്വൻസി മാത്രമേ നമുക്ക് ഒരു ലോ എൻഡ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു വിധം ബീറ്റ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ചെറിയ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഹോം തിയേറ്ററിന് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഒരു ഈ ഒരു സൈസ് ഉണ്ടാവുള്ളൂ, മനസ്സിലായല്ലോ. അതിൽ 3-inch സ്പീക്കേഴ്സ് ആയിരിക്കും ഉണ്ടാവും. അത് 4-inch സെറ്റ് ഓഡിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ ഇതിലേക്ക് സിപ്പിൻ്റെ ട്വീറ്ററാണ് നമ്മൾ ഉപയോഗിച്ച്, ഇതിലേക്ക് ക്രോസ് ഓവർ കപ്പാസിറ്റർ ഇട്ടിട്ട് സിമ്പിളായിട്ടുള്ള 5 ചാനലിൻ്റെ സ്പീക്കർ ബോക്സാണ്. ഇതിലേക്ക് ഏതാണോ സബ് ഓഫർ എടുക്കുന്നത് അതാണ് ടോട്ടൽ സ്പീക്കേഴ്സിൻ്റെ റേറ്റ് വരിക. ഇതിലിപ്പോൾ സെൻറ്ററിൽ 2 എണ്ണം ഉപയോഗിച്ച് നമുക്ക് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ അവിടെ ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് ഉപയോഗിക്കാം. പിന്നെ സറൗണ്ട് സ്പീക്കേഴ്സ്, ഈ കാണുന്ന ഈ അടിയിൽ വെച്ചിട്ടുള്ളത് സറൗണ്ട് സ്പീക്കേഴ്സാണ്. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾ നോക്കുക, നമ്മൾ ആ ചെറിയ ആംഗിൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇത് പലരും ചോദിക്കുന്നതാണ്, എനിക്ക് കൂടുതൽ ഹൈറ്റിലേക്ക് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്പീക്കേഴ്സ് നമുക്ക് നല്ല എക്സ്പീരിയൻസ് തരുമെന്നു. അപ്പോൾ അങ്ങനെ ഹൈറ്റ് കൂടുതൽ വരുന്നിടത്ത് ഞാനത് ചോദിക്കാറുണ്ട്. അപ്പോൾ എത്ര ഹൈറ്റാണ് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആംഗിൾ വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ആംഗിൾ സ്പീക്കേഴ്സ് ചെയ്യുക. അതിപ്പോൾ ഇതും അതേപോലെ തന്നെ നമുക്ക് ആ ആംഗിൾ സ്പീക്കേഴ്സ് ഇതിൻ്റെ വലുതാണത്. അപ്പോൾ ഇതായാലും ഇപ്പോൾ 3-inch സ്പീക്കർ ആയാലും ശരി, ഏത് ടൈപ്പായാലും നമ്മളതിൽ ആ വേണ്ട ആംഗിൾ എത്രയാണോ ഏകദേശം വരാൻ സാധ്യത എന്നുള്ളത് ആ ഹൈറ്റ് വെച്ച് മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ പറ്റും, എത്ര ഹൈറ്റിലാണ് വെക്കണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബഡ്ജറ്റ് കുറച്ച് ചെയ്യുന്നവർക്ക്, പിന്നെ വാട്ട്സ് കുറച്ച് ചെയ്യുന്നവർക്ക്, വാട്ട്സ് കുറഞ്ഞവർക്ക് എന്തിനാ 6-inch അല്ലേ? അപ്പോൾ 6-inch വേണ്ട, 3-inch ഇത് ഇനി ചെറുതാവും. അപ്പോൾ ഇങ്ങനെയുള്ളത് ഒരുവിധം എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 12-inch വരെ മാച്ച് ചെയ്യാം. 3-inch കൂടെ 12-inch മാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് അതിൻ്റെ 12-inch ഒക്കെ എടുത്തിട്ട് 3-inch മാച്ച് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ബും ബും, ആ ബേസ് മാത്രം കാരണം ബേസ് പഞ്ച് ചെയ്യുമ്പോഴും മറ്റൊക്കെ ഇതിൻ്റെ സൗണ്ട് കേൾക്കാത്ത അവസ്ഥ വരുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് സാധ്യത ഇല്ല. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ബഡ്ജറ്റ് സ്പീക്കേഴ്സ് താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ എന്തൊക്കെ പാർട്സ് എൻക്വയറി എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ലിസ്റ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്പീക്കേഴ്സ് വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് സ്പീക്കേഴ്സ് അനുസരിച്ച് വാരി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ പ്രൈസ് ഇപ്പോൾ പറയില്ല. അതായത് അത് നിങ്ങളുടെ സ്പീക്കേഴ്സ് എത്രത്തോളം വാട്ട്സ് എത്ര ഓംസ് ഏത് ടൈപ്പാണെന്ന് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ വില വരുള്ളൂ. കാലി ബോക്സിൻ്റെ വില അത് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഇതൊന്ന് വർക്ക് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ തൽക്കാലം ആദ്യം ഞാൻ ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും മാത്രമാണ് വിളയാക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ആംബിയൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെ ഇരിക്കും ഏകദേശം എന്നുള്ളത് മനസ്സിലാവല്ലോ. 2 എണ്ണം വെച്ച് വർക്ക് ചെയ്യുന്നതും പിന്നീട് ഇതെല്ലാം കൂടെ വർക്ക് ചെയ്യുന്നതും. ട്രിബിള് കുറച്ച് കൂട്ടിയിടാം. We'll be right back.